നമസ്കാരം, സൈക്കോപത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലോ ചാർട്ട് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ എന്താണ് അൽഗോരിതം എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ അൽഗോരിതം എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ തീർച്ചയായും ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടിരിക്കണം. ആ വീഡിയോയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മുകളിലുള്ള ഐക്കാർട്ടിലും ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കയറി കാണുക. ഈ അൽഗോരിതം ഫ്ലോ ചാർട്ടും ഒക്കെ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രോഗ്രാം, നമ്മളിപ്പോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വരാൻ നേരത്ത് നമുക്ക് വരുന്ന കൺഫ്യൂഷനുകളെ നീക്കം ചെയ്യാനായിട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യം അൽഗോരിതത്തിന്റെ കുറച്ച് നിയമങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ ആദ്യം ഒരു സ്റ്റാർട്ട് കാണണം, അവസാനം ഒരു സ്റ്റോപ്പ് കാണണമെന്നാണ് മെയിൻ ആയിട്ടുള്ള ഒരു നിയമം. അതുപോലെ നമ്മുടെ ഫ്ലോ ചാർട്ടിനും കുറച്ച് നിയമമുണ്ട്. അപ്പം സ്റ്റാർട്ട് ആവാനായിട്ട് ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ് ഈ ഷേപ്പ് എന്നുള്ളത്. അപ്പം സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും ഈ ഒരു സിമ്പലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും നമ്മൾ ഉപയോഗിക്കുന്ന പാരലോഗ്രാം ആണ്. ഇനിയുള്ള നമ്മുടെ സിമ്പൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. അതിന് നമ്മൾ റെക്ടാംഗിൾ സിമ്പലാണ് ഉപയോഗിക്കുന്നത്. ഇനിയും നമുക്കുള്ള ഒരു സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ നോക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ സാധാരണ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം ആണ്. ഇപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് മാത്രമേ ഒരു പ്രോഗ്രാം റീഡ് ചെയ്യത്തുള്ളൂ. ആ പോകുന്ന ഒരു പാത്തിനെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷൻ ഉപയോഗിക്കണം. ആ കണ്ടീഷനെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ ഈ ഒരു ഡയമണ്ട് ഷേപ്പ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയാണ് ബേസിക്സ് ആയിട്ടുള്ള സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 2 നമ്പർ ആഡ് ചെയ്യുന്ന ഒരു അൽഗോരിതം ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് തന്നെ ആദ്യം ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ സ്റ്റാർട്ട് ആണ് എഴുതേണ്ടത്. അതിന് ശേഷം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഇൻപുട്ട് സ്വീകരിക്കണം. അത് കഴിയുമ്പോൾ ഇത് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് സിംഗിൾ ലൈൻ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു പേപ്പറിൽ ഈ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുവാനും അതുപോലെ ക്ലിയർ ആയിട്ട് കാണുവാനും വേണ്ടിയാണ് ഞാൻ സിസ്റ്റത്തിൽ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സോഫ്റ്റ്വെയറിനൊന്നും ആവശ്യമില്ല. ഇനി രണ്ടാമത് നമുക്ക് രണ്ടാമത്തെ ഇൻപുട്ട് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ സം എന്ന് പറഞ്ഞ എന്താ ഒരു വേരിയബിളിലേക്ക് എയും ബിയും ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതൊരു പ്രോസസ് ആണ്. അപ്പൊ പ്രോസസ്സിനെ നമ്മൾ എന്താ റെക്ടാംഗിൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ റെക്ടാംഗിൾ ഇടുക. ഇനി നമുക്ക് ഈ ആഡ് ചെയ്ത് കിട്ടിയ സം എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആയിരിക്കണം. അല്ലാതെ നമുക്ക് അവിടെ ആ സം എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് എയും ബിയും ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കത് കാണുവാൻ സാധിക്കുകയില്ല. അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇപ്പൊ ഡിസ്പ്ലേ സമ്മോ അല്ലെങ്കിൽ പ്രിന്റ് സമ്മോ അത് എന്ത് വേണം നമുക്ക് കൊടുക്കാം. ഇപ്പം ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ ഔട്ട്പുട്ടും കിട്ടി. ഇത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ആവണം. അപ്പൊ അതിനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കൂടി നമുക്ക് എഴുതാം. അപ്പം ജസ്റ്റ് എന്താ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന്റെ ഫ്ലോ ചാർട്ട് ആണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ടിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്താ ഒരു ആളുടെ മാർക്കും ടോട്ടൽ മാർക്കും കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം 30% മുകളിൽ മാർക്കുണ്ടെങ്കിൽ പാസ്സായെന്നും അല്ലെങ്കിൽ ഫെയിൽഡ് ആയെന്നുമുള്ള ഒരു പ്രോഗ്രാമിന്റെ ഫ്ലോ ചാർട്ട് ആണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുവാൻ പോകുന്നത്. അപ്പം എല്ലാ പ്രോഗ്രാമിലെയും പോലെ തന്നെ ആദ്യം നമുക്ക് സ്റ്റാർട്ട്. അത് കഴിഞ്ഞ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അദ്ദേഹത്തിന്റെ 2 മാർക്കും ഇൻപുട്ടായിട്ട് റീഡ് ചെയ്യണം. രണ്ടാമത്തെ നമുക്ക് ടോട്ടൽ മാർക്ക് ഇൻപുട്ട് ചെയ്യണം. അപ്പം ടോട്ടൽ മാർക്കിനെ ഞാൻ ടോട്ടൽ എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോസസ് ചെയ്യണം. നമുക്ക് എന്താ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ എത്ര ശതമാനമാണ് ഈ വ്യക്തിക്കുള്ളതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോസസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ പ്രോസസ്സിന്റെ നമുക്ക് ഇടാം. അപ്പൊ നമ്മൾ എന്നിട്ട് ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാർക്ക് ഇൻറ്റു 100 ÷ ടോട്ടൽ ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് പെർസെൻറ്റേജ് കറക്റ്റ് ആയിട്ട് ആ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ വേരിയബിളിൽ കിട്ടിയിട്ടുണ്ട്. വേരിയബിൾ എന്താണെന്ന് ഇനി വരുന്ന എപ്പിസോഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ കിട്ടിയ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് 30 ൽ കൂടുതലാണെങ്കിൽ പാസ്സായെന്ന് ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പം നമ്മുടെ പ്രോഗ്രാമിന്റെ പാത്തിനെ മാറ്റുകയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഡയമണ്ട് ഷേപ്പിലുള്ളതാണ്.
അപ്പൊ നമ്മള് അതിടുക, അതിന്റെ അകത്തേക്ക് നമ്മള് എന്താ നമ്മുടെ കമാൻഡ് കൊടുക്കുക, ഇഫ് പെർസെന്റേജ് ഗ്രേറ്റർ ദാൻ 30. ഇപ്പൊ പെർസെന്റേജ് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ എന്താ ഈ സംഭവം നമുക്ക് എന്താ യു ആർ പാസ്ഡ് എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പം അതിനെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യെസ് എന്ന് പറഞ്ഞു കാണും. ഇത് സാധാരണ നമ്മള് ആ ഒരു ആരോടെ മുകളിലാണ് ഇടുന്നത്. ഈ സോഫ്റ്റ്വെയർ ആയതുകൊണ്ടാണ് ഈ യെസ് എന്ന് പറഞ്ഞ ഒരു റൗണ്ടി വരുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല ശരിക്കും. ഇതിന്റെ പൊക്കത്ത് ആരോടെ പൊക്കത്ത് യെസ് എന്ന് എഴുതിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ അത് ശരിയാണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യുകയാണ് വേണ്ടത്. എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത് പറഞ്ഞാൽ യു ആർ പാസ്ഡ് എന്നാണ്. അപ്പൊ നമ്മള് ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതണം. 30% കുറവാണ് മാർക്കുന്നെങ്കിൽ അദ്ദേഹം ഫെയിൽഡ് ആയി. അപ്പൊ അതിന് നമുക്ക് യു ആർ ഫെയിൽഡ് എന്ന് പ്രിന്റ് ചെയ്യാം. അപ്പൊ പ്രിന്റ് എന്തോ ഡിസ്പ്ലേ എന്തോ അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് എന്താ കണ്ടീഷൻ വെച്ച് കൃത്യമായ ഒരു ഔട്ട്പുട്ട് കിട്ടി. പക്ഷെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സ്റ്റോപ്പ് ആകുന്നില്ല. അപ്പൊ നമുക്ക് ഇനി അവസാനമായിട്ടുള്ള സ്റ്റോപ്പ് എന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു എന്താ ഫ്ലോ ചാർട്ട് കഴിഞ്ഞു. അപ്പൊ ഇവിടുന്ന് നമ്മള് എന്താ ഫെയിൽഡ് ആണെങ്കിൽ ഫെയിൽഡ് കഴിഞ്ഞ് പ്രോഗ്രാം സ്റ്റോപ്പ് ആകുന്ന രീതി എഴുതി. എന്നാൽ ഇവിടെ പാസ് ആണെങ്കിൽ സ്റ്റോപ്പ് ആകാനുള്ള നമ്മൾ എഴുതിയിട്ടില്ല. അപ്പൊ അതും കൂടി നമുക്ക് എഴുതാം. അപ്പൊ നമ്മള് എന്താ ഫെയിൽഡ് ആണെങ്കിലും പ്രോഗ്രാം സ്റ്റോപ്പ് ആകുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു എന്താ 30% വേണ്ടി മാർക്കുണ്ടെങ്കിൽ പാസ്സായെന്നും അല്ലെങ്കിൽ ഫെയിൽഡ് ആയെന്നുമുള്ള ആ ഒരു പ്രോഗ്രാമിന്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇതതുപോലെ തന്നെ 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമിന്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഫ്ലോ ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിങ്ങിനെ പറ്റി നല്ല രീതിയിൽ ഒരു ഐഡിയ ലഭിക്കും. അപ്പം ഫ്ലോ ചാർട്ടൊക്കെ നമ്മൾ ചെയ്ത് കൃത്യമായി പഠിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നി നിങ്ങൾ എന്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ല വീഡിയോകളുമായി ഞാൻ ഇനിയും വരും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം.